നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഒരു മട്ടൻ ദം ബിരിയാണിയാണ്. ഒരു കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. ഈ അളവ് കറക്റ്റ് ആയിരിക്കണം. അത് നമ്മൾ നല്ല രീതിയിൽ വാഷ് ചെയ്ത് മാറ്റി വെച്ചു. ഒരു മണിക്കൂറോളം സോക്ക് ചെയ്യാനായിട്ട് നമ്മൾ മാറ്റി വെച്ചു. നമ്മൾ ആദ്യം തന്നെ മട്ടൺ കുറച്ച് വിനാഗിരിയിലും ഉപ്പിലും ആദ്യം തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു 10 മിനിറ്റോളം സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും മട്ടൺ ശരിക്കും ഒരു ടെൻഡർ ആയിട്ട് തന്നെ കിട്ടും. ഇതിൻ്റെ മസാലയ്ക്കായിട്ട് അല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 3 ടേബിൾ സ്പൂണോളം തൈര്. തൈര് ഇപ്പോഴും പുളിയില്ലാത്ത കട്ട തൈര് ഒഴിച്ച് വെക്കണം, നല്ല ഇതായിട്ട് തന്നെ കിട്ടും. അല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്പം കൂടി ഓയിൽ ഒഴിച്ച് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യുകയാണ്. ഇത്രയാണ് നമ്മൾ ചേർത്തിരിക്കുന്ന മസാല മട്ടണിലേക്ക്. ഇനി നമ്മൾ മട്ടൻ്റെ ഗ്രേവി തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. അത് കുക്കറിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തു, 1/2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തു, ജീരകം, കുരുമുളക്, പട്ട, ഗ്രാമ്പു, ഏലക്കായ, ഇത്രയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഹോൾ ഗരം മസാലകൾ. ഒരു 1.5 സവാള നമ്മളെടുത്തു. അല്പം കൂടി ഉപ്പിട്ട് കൊടുത്ത് നല്ല രീതിയിൽ സോട്ട് ചെയ്യാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക്, ഒരു 3 പച്ചമുളക് നമ്മൾ നീളത്തിൽ തന്നെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. അതിലേക്ക് 2 തക്കാളി നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുത്തു. ടൊമാറ്റോ ആദ്യം തന്നെ ഇട്ട് കൊടുക്കണം, നല്ല രീതിയിൽ സോട്ട് ചെയ്യാണ്ട്. കാരണം ഇതിൽ പുളിയായിട്ട് നാരങ്ങ വരുന്നുണ്ട്, തൈരിൻ്റെ പുളി വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ടൊമാറ്റോ ശരിക്കും സോട്ട് ചെയ്യാണ്. അപ്പോൾ ഒട്ടും പുളിയില്ലാതെ തന്നെ ഈ ഗ്രേവി നമ്മൾ തയ്യാറാക്കുന്നത്. അത് നല്ല രീതിയിൽ സോട്ടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, ഇത്രയാണ് നമ്മൾ ചേർക്കുന്ന മസാല. 300 ഗ്രാമോളം മട്ടനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൽ ഓൾറെഡി നമ്മൾ മസാല നമ്മൾ ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഇത് ഗ്രേവിയിലേക്ക് നമ്മളിങ്ങി അല്പം കൂടി പുതിനയും മല്ലിയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ പച്ചമുളകും പുതിനയും മല്ലിയിലയും ചേർത്ത് പേസ്റ്റ് ചെയ്ത് നമ്മൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ മസാലയിട്ട് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മട്ടൻ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, അപ്പോൾ നമ്മുടെ ഇതിനെല്ലാം വ്യത്യാസം വരും. അല്പം വെള്ളം നമ്മൾ ജസ്റ്റ് ഒഴിച്ചു കൊടുത്ത് ആ മസാല പൂർണ്ണമായിട്ട് മട്ടനിലേക്ക് പിടിക്കുന്ന രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തു. നമ്മൾ കുക്കർ അടച്ചു വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ മട്ടൺ നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് മാറ്റി വെച്ചു. ഒരു 5 വിസിലാണ് നമ്മളിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അടച്ചു വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ വെള്ളം ഓൾറെഡി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ തിളച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ അതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി ഒരു പാത്രത്തിൽ നമ്മൾ ആവശ്യത്തിന് വെള്ളം കൊടുത്തു, 2 നാരങ്ങയുടെ അല്ലി, റൈസ് നല്ല വെളുത്ത് കളർ കിട്ടും, നാരങ്ങയുടെ അല്ലി ഇട്ട് കൊടുത്ത്, ഗരം മസാലയായിട്ട് കുരുമുളക്, പട്ട, ഗ്രാമ്പു, ഇത്രയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു നുള്ള ഓയിൽ കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 3/4 മണിക്കൂറോളം നല്ല രീതിയിൽ സോക്കി ആയിട്ടുള്ള റൈസ് നല്ലോണം തിളച്ച വെള്ളത്തിൽ നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഒട്ടും വെള്ളമില്ലാതെ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഒന്ന് ഇട്ട് കൊടുത്തപ്പോൾ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി മാറ്റി വെക്കുന്നുണ്ട്. ഇതൊരു 15 മിനിറ്റിനുള്ളിൽ നല്ല രീതിയിൽ നമുക്കൊരു 80% കുക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ റൈസ് കിട്ടും. നമ്മൾ ഉപ്പ് നമ്മൾ വെള്ളത്തിൽ ആയതിനെ ഇട്ട് കൊടുക്കണം. ഞാൻ ഇട്ട് കൊടുക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണ് നമ്മൾ ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പിൻ്റെ അളവ് കറക്റ്റ് ആയിരിക്കണം. ഒരു പൊടിക്ക് മുന്നിട്ട് നിന്നാലാണ് നമുക്ക് റൈസിൽ കറക്റ്റായിട്ട് ഉപ്പ് ആവുള്ളൂ. ആ വെള്ളം നമ്മൾ എടുക്കുന്നില്ല, റൈസ് മാത്രമേ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് നുള്ള ഉപ്പ് കൂട്ടിയിടുക. ഈ ഒരു പരുവത്തിൽ നമ്മൾ റൈസിനെ സ്ട്രെയിൻ ചെയ്ത് മാറ്റുകയാണ്. ഉടയാതെ വളരെ പതുക്കെ വേണം എടുത്തിടാനായിട്ട്. നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഫ്രൈഡ് ഒനിയനും കറി ലീഫ് ഫ്രൈ ചെയ്തൊക്കെ നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചു. ഇതേപോലെ തന്നെ ഈ ഒരു കളറിൽ ഫ്രൈഡ് ഒനിയൻ തയ്യാറാക്കി മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മുടെ മട്ടൺ പൂർണ്ണമായിട്ട് നല്ല രീതിയിൽ വെന്ത് വന്നു. മസാലയെല്ലാം ശരിക്കും മട്ടണിലേക്ക് പിടിച്ചു. നമ്മളിപ്പോൾ എന്ത് പാത്രം വയ്ക്കുന്നു ആ പാത്രത്തിൽ മട്ടൺ കുക്കായി നമുക്ക് മസാല എല്ലാം റെഡി ആയതിനു ശേഷം അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ റൈസ് ഇടുന്നതിന് നമുക്ക് വേറെ 2 പാത്രത്തിൻ്റെ ആവശ്യമില്ല. നമ്മുടെ കുക്കറിലൂടെ സൈസ് കുറച്ച് കുറവായതുകൊണ്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്കാണ് മട്ടൺ മാറ്റി. ഇതൊരു 5 വിസിൽ വന്ന മട്ടനാണ് നമ്മളിതിലേക്ക് മാറ്റുന്നത്. 95% മട്ടൺ കുക്കായി കഴിഞ്ഞു. ഇനി നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഓരോ ലെയറായിട്ട് അല്പം ഗാർണിഷായിട്ടുള്ള ഫ്രൈഡ് ഒനിയനും ക്യാരറ്റും പൈനാപ്പിള് മല്ലിയില പുതിന ഇത്രയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് കൂടിയിട്ടിട്ട് ദം ആക്കി വെക്കുന്നത്. റൈസ് ഉടയാതെ വളരെ പതുക്കെ വേണം ഇട്ട് കൊടുക്കാൻ. നമുക്ക് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്, ഒരുപാട് ഉടഞ്ഞു പോരുത്, വളരെ പതുക്കെ എല്ലാ സ്ഥലത്തും മിക്സായി വരുന്ന രീതിയിൽ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല വൈറ്റ് കളർ നമുക്ക് റൈസ് കിട്ടിയിട്ടുണ്ട്. ഇനി കളറിനായിട്ട് നമ്മൾ പാലിലോ അല്പം തൈരിലോ ഒരു നുള്ളിൽ മഞ്ഞപ്പൊടി ഇടുക. കളറിനനുസരിച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഈ ഒരു പരുവത്തിൽ അതിന് മാറ്റിയെടുക്കുക. ഒരു ലെയർ നമ്മൾ ജസ്റ്റ് ഒരു കളറിനായിട്ട് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഫ്രൈഡ് ഒനിയനും കറി ലീവ്സും ഫ്രൈ ചെയ്തിട്ട് കൊടുത്തു. ഇതിലേക്ക് മല്ലിയില, ക്യാരറ്റ് സൈസ് ചെയ്ത്, പൈനാപ്പിൾ സൈസ് ചെയ്ത് ഇട്ട് കൊടുത്തു, പുതിന ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യ് കൂടി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ നല്ല രീതിയിൽ ഒരു സിൽവർ ഫോയിലിൻ്റെ ഇത് വെച്ചിട്ടാണ് നമ്മളത് റാപ്പ് ചെയ്യുന്നത്.
ഒട്ടും ആയി പുറത്തു പോകാത്ത രീതിയിൽ വെക്കുക. പിന്നെ നമ്മൾ ഗാർണിഷനായിട്ടുള്ള കശുനുണ്ടിയും മുന്തിരിയും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. കശുനുണ്ടി ഒരു ബ്രൗൺ കളർ ആയതിനു ശേഷം മാത്രം മുന്തിരി ഇട്ട് കൊടുക്കുക. ഈ ഒരു പരുവത്തിൽ കാഷ്യട്ടും മുന്തിരിയും നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു. നമ്മുടെ നല്ല സ്മെല്ലോട് കൂടിയ ബിരിയാണി റെഡി ആയി കഴിഞ്ഞു. അതിൻ്റെ ഗാർണിഷനായിട്ട് നമ്മൾ കാഷ്യട്ടും കിസ്മിസും ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ സെർവ് ചെയ്യാനായിട്ട് ആദ്യം റൈസ് മാത്രം എടുത്തു. ഇനി അതിൻ്റെ മോഡിലേക്കാണ് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള മട്ടൺ എൻ്റെ മോഡിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ബിരിയാണി നമുക്ക് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.